സംയുക്ത തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പൂർണ്ണം. KSRTCയും സ്വകാര്യ ബസുകളും സർവീസ് നടത്തുന്നില്ല. റോഡുകൾ വിജനമാണ്. ഒറ്റപ്പെട്ട സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് റോഡിലിറങ്ങിയത്. ചൊവ്വാഴ്ച രാത്രി 12 മണിക്കാണ് പണിമുടക്ക് ആരംഭിച്ചത്. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ തുടരും. അവശ്യ സർവീസുകൾ, ആശുപത്രി, പാൽ, പത്രവിതരണം, വിനോദസഞ്ചാര മേഖല, ശബരിമല തീർത്ഥാടനം എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം മാസം 21,000 രൂപയാക്കുക, പൊതുമേഖല സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക, തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. BMS ഒഴികെയുള്ള എല്ലാ തൊഴിലാളി യൂണിയനുകളും ചേർന്നാണ് പണിമുടക്ക് നടത്തുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും ബാങ്ക്, ഇൻഷുറൻസ്, BSNL ജീവനക്കാരും നിരവധി സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ നഗരങ്ങളിൽ പ്രകടനം നടത്തി. കാസർഗോഡ് നഗരത്തിൽ നടത്തിയ പ്രകടനത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇന്ന് അർദ്ധരാത്രി മുതൽ ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 30 കോടി വരുന്ന തൊഴിലാളികൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സെപ്റ്റംബർ 30-ാം തീയതി ഈ പണിമുടക്ക് പ്രഖ്യാപിക്കുമ്പോൾ BMS ഒഴികെയുള്ള ഇന്ത്യയിലെല്ലാ കേന്ദ്ര ട്രേഡ് സംഘടനകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ട്രേഡ് സംഘടനകൾ ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്ത് പണിയെടുത്ത് ജീവിക്കുന്ന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ, ബാങ്ക്, ധനകാര്യ മേഖലയിലെ ജീവനക്കാർ ഉൾപ്പെടെ 52 വരുന്ന കേന്ദ്ര സംഘടനകളും ഫെഡറേഷനുകളും ഈ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ സംഘടനകളെല്ലാം സ്വതന്ത്രമായും സംയുക്തമായും ഈ പണിമുടക്കിൽ ഉന്നയിക്കുന്ന 12 വരുന്ന ആവശ്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രചാരവേദിയാണ് സംഘടിപ്പിച്ചത്. ഒരു ഘട്ടം വന്നപ്പോൾ ഈ പണിമുടക്ക് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന പണിമുടക്കാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഈ പണിമുടക്കിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ കർഷക സംഘടന 220 വരുന്ന കർഷക പ്രസ്ഥാനങ്ങൾ ഈ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് മാത്രമല്ല അവർ പ്രഖ്യാപിച്ചത്, ഗ്രാമീണ ബന്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പണിമുടക്ക് വിജയിപ്പിക്കാൻ ആവശ്യമായ തീരുമാനമാണ് ഇന്ത്യൻ കർഷക പ്രസ്ഥാനങ്ങളോട് എടുത്തുവന്നത് വേറെ ആവേശം നൽകുന്ന കാര്യമാണ്. അക്ഷരാർത്ഥത്തിൽ രാജ്യം സംഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപൂർവഞ്ചന സ്വകാര്യ വാഹനം ഓടിയെന്ന് ഒഴിച്ചാൽ നമ്മുടെ ജില്ലക്കകത്തും ഈ പണിമുടക്ക് പൂർണ്ണമാകാൻ വേണ്ടി പോവുകയാണ്. ഈ ജില്ലക്കകത്ത് 10 കേന്ദ്ര സംഘടനകളാണ് പ്രവർത്തിക്കുന്നത്. ഈ സംയുക്ത സമര സമിതിയിൽ INTUC, AITUC, CITU, STU, UTUC, ATUCJ, NLU,
INNC ഉൾപ്പെടെയുള്ള 10 കേന്ദ്ര സംഘടനകളാണ് സംയുക്ത സമിതി എന്ന രൂപത്തിൽ കഴിഞ്ഞ 2-3 മാസക്കാലമായി വിവിധങ്ങളായ പ്രചാരണ വേല നമ്മുടെ ജില്ലക്കകത്ത് സംഘടിപ്പിച്ചത്. ഒരുപക്ഷെ ഈ പണിമുടക്ക് 19-ാമത്തെ പണിമുടക്കാണ്. ഇവിടെ സൂചിപ്പിച്ചു രാജ്യത്തെ തൊഴിലാളികൾ 19-ാമത് പണിമുടക്കാണ് 2020 മാസം 8-ാം തീയതി നടത്തുന്നത്. രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റിന് ഒരു കൂസലുമില്ല. ഈ പണിമുടക്കിന് ആധാരമായ ഉന്നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തി തങ്ങൾക്ക് ഇന്നത്തെ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കും എന്ന് പറയുന്ന സാമാന്യ മര്യാദ പോലും നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കൈക്കൊണ്ടില്ല. അതിന് പകരം രാജ്യത്തെ ജനങ്ങളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ടും രാജ്യത്തിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങളാണ് ദുഃഖിക്കുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തെ മതസൗഹാർദ്ദവും അതുമായി ബന്ധപ്പെട്ട നിരപേക്ഷതയും അത് ബഹുസ്വരതയും എല്ലാം തകർക്കുന്ന തരത്തിൽ പുതിയ പുതിയ നിയമം പാസാക്കുകയും വെല്ലുവിളിക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കെല്ലാവരും അറിയാം. നമ്മൾ ഇപ്പോൾ തീപ്പാർന്ന സമരരംഗത്താണ് രാജ്യത്തെ ജനങ്ങളാകെ നിൽക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് പറഞ്ഞെങ്കിലും നഗരങ്ങളിൽ കടകൾ അടഞ്ഞുകിടന്നു. കടകൾ അടച്ചിട്ട വ്യാപാരികൾ പണിമുടക്കിന് പരിപൂർണ പിന്തുണയാണ് നൽകിയത്. ഗ്രാമപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട കടകൾ തുറന്നു പ്രവർത്തിക്കുകയാണ്. പണിമുടക്ക് അറിയാതെ ഒറ്റപ്പെട്ട ട്രെയിൻ യാത്രക്കാർക്ക് പോലീസ് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ചാനൽ RB.